ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ഗുരുദേവ, അങ്ങ് ജ്ഞാനത്തിൻ്റെ പ്രതിരൂപമാണ്, ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. പക്ഷേ അങ്ങയിൽ നിന്നും ഒന്നും പഠിച്ചെടുക്കാതെയാണ് ഞാൻ തിരികെ പോകുന്നത്. സത്യത്തിൽ ഞാൻ നേടിയ ജ്ഞാനം മതിയാവോളം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങയുടെ ശിഷ്യനായി എന്നെ രൂപപ്പെടുത്തിയതിൻ്റെ മഹത്വം എൻ്റെ ജ്യേഷ്ഠൻ ഗണേശനുള്ളതാണ്. ഗുരുദേവ, അങ്ങ് കാരണമാണ് ഞാൻ പേര് നേടിയത്. നിന്നെ ശിഷ്യനായി ലഭിച്ചതിൽ എനിക്ക് അതിരില്ലാത്ത സന്തോഷം തോന്നുകയാണ്. സത്യത്തിൽ നിന്റെ ജ്ഞാനത്തിന് മുന്നിൽ ഒന്നും അറിയാത്ത ശിശുവിനെ പോലെ നിൽക്കുകയാണ് ഞാൻ. മുരുക, നിനക്ക് പോകാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. ഞാൻ നിനക്ക് സകല നന്മകളും നേരുന്നു. നീ എന്ത് പ്രവൃത്തി ചെയ്താലും നിന്നെ എൻ്റെ മനസ്സ് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിന്നോടൊപ്പമുണ്ടാകും. നമ്മൾ ഇവിടെ മുരുകനേക്കാൾ കഴിവുള്ളവരാകാനാണ് വന്നത്. എന്നാൽ നമ്മുടെ അച്ഛൻ പോലും മുരുകന്റെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുകയല്ലേ. ഇനി നമുക്ക് ഇവിടെ പഠിക്കാൻ ഒന്നുമില്ല. നമുക്ക് വേറെ നല്ലൊരു ഗുരുവിനെ തിരഞ്ഞു പോകാം. നമ്മുടെ അമ്മ അജമുഖി എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അമ്മാവൻ താരകാസുരനാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെന്ന്. അദ്ദേഹം ശക്തികളുള്ള ആളാണെന്ന്. നമുക്ക് എന്തുകൊണ്ട് അമ്മാവൻ താരകാസുരനിൽ നിന്നും ഗുരുകുലം അഭ്യസിക്കാൻ പോയിക്കൂടാ? ഇല്ല ഇല്ല, താരകാസുരനോ അതോ സിംഹവക്ത്രനോ ഏറ്റവും കഴിവുള്ള ശൂരപത്മനോ ഇവരിൽ ആരിൽ നിന്നും വിദ്യ അഭ്യസിക്കേണ്ടതില്ല. ഇവരെ എല്ലാം ശക്തന്മാരാക്കി തീർത്ത ഒരാളുടെ അടുത്തേക്ക് തന്നെ നമുക്ക് പോകാം. ആരാണത്? അദ്ദേഹമാണ് ഗുരു ശുക്രാചാര്യൻ. അദ്ദേഹം അസുരന്മാരിൽ വെച്ച് ഏറ്റവും ശക്തനാണ്. ഇല്ല, പാടില്ല. എടാ മുരുക, നീ കടങ്കാസുരനെ വധിച്ചു അല്ലേ? നീ കടങ്കാസുരനെ വധിച്ചത് കൊണ്ട് നിന്റെ മരണത്തെ നീ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. ഞാൻ തന്നെ നേരിട്ട് വരികയാണ്, നിന്നെ വധിച്ച് നിന്റെ രക്തം പാനം ചെയ്യും. ഇല്ല ഇല്ല, എന്റെ അമ്മ സുരസയുടെ സ്നേഹം എന്റെ കൈകളെ ബന്ധിച്ചിരിക്കുകയാണ്. എന്റെ ജ്യേഷ്ഠൻ ശൂരപത്മാവിന്റെ ആജ്ഞ എന്നെ വിലങ്ങിട്ടിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യുക?
എനിക്ക് മുരുകനെ വധിക്കുവാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ എന്താണ് ചെയ്യുക? ഇനി ഞാൻ എന്താണ് ചെയ്യുക? മുരുക! മഹാരാജാവ് വിജയിക്കട്ടെ. ചക്രവർത്തി ശൂരപത്മാവ് അങ്ങയോട് ഉടൻ തന്നെ അദ്ദേഹത്തെ കാണാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. പലരുടെയും വേദനകൾ തീർത്ത് വീണ്ടും എന്റെ അടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. നിന്നെ പിരിഞ്ഞ് ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് ഒരു കണക്കുമില്ല. എന്റെ ഉള്ളിലുണ്ടായിരുന്ന ജീവൻ ഇപ്പോഴാണ് വീണ്ടും തുടിച്ചു തുടങ്ങിയത്. ജ്ഞാനപണ്ഡിത, മൂന്ന് ലോകങ്ങളിലും അങ്ങയുടെ നാമമാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ അങ്ങ് അറിയുന്നുണ്ടോ? ഈ ചെറിയ പ്രായത്തിൽ തന്നെ വികടാസുരൻ, കടങ്കാസുരൻ എന്ന രണ്ടു വലിയ മഹാ അസുരന്മാരെ വധിച്ച അങ്ങയുടെ കഴിവിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയുമോ സ്കന്ദ? ഇതിനെല്ലാം പുറമെ രുദ്ര അവതാരവും ജ്ഞാനസാഗരവുമായ ദുർവാസാവ് മുനി തന്നെ അങ്ങയെ ഗുരുവായി സ്വീകരിച്ച് നമിച്ചില്ലേ? അതെത്ര വലിയ അത്ഭുതമാണ്! ഈ മഹാപ്രശംസകളൊക്കെ ഞാൻ ഏൽക്കുന്നത് ശരിയല്ല. അതിനുള്ള യോഗ്യതയും എനിക്കില്ല. ഈ മഹാപ്രശംസകൾക്കൊക്കെ യോഗ്യനായ ഒരാളുണ്ട്. ആ ജ്ഞാനദേവൻ ആരാണ് മുരുക? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഗണേശൻ. എന്റെ ജ്യേഷ്ഠനാണ് ഒരു കൊച്ചുകുട്ടിയെ പോലെ എന്റെ കൈ പിടിച്ച് മുന്നിൽ നടന്ന് എനിക്ക് നല്ല മാർഗം കാണിച്ചു തന്നത്. സംഭവിച്ചതെല്ലാം എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ കാരണമാണ്. ഓരോ അവസരത്തിലും എനിക്ക് തണലായി നിന്ന് നല്ല ഉന്മേഷവും ഉത്സാഹവും നൽകിയത് ജ്യേഷ്ഠനാണ്. ഈ നേട്ടങ്ങളൊന്നും എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. എനിക്ക് ലഭിച്ച പ്രശസ്തികളെല്ലാം അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ജ്യേഷ്ഠാ, ഇപ്പോഴെങ്കിലും എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കുമല്ലോ അല്ലേ? അങ്ങെനിക്ക് ജ്ഞാനവും വേദങ്ങളും ഉപദേശിച്ചു തരില്ലേ?
മുരുക, ജ്ഞാനം നിന്റെ ഉള്ളിൽ തന്നെ ഉറഞ്ഞു കിടക്കുകയാണ്. ദുർവാസാവ് പറഞ്ഞതുപോലെ ജന്മനാൽ ജ്ഞാനക്കനിയായി ഉത്ഭവിച്ചവനാണ് നീ. ഒരു ജ്യേഷ്ഠനായി എന്നും ഞാൻ നിനക്ക് മാർഗങ്ങൾ നിർദ്ദേശിക്കും, പക്ഷേ ഉപദേശങ്ങൾ നൽകാൻ ഒന്നുമില്ല. അനുജ, നീ ജ്ഞാന പണ്ഡിതനാണ്, നീ ജ്ഞാനത്തിന്റെ പൊരുളാണ്, ജ്ഞാനത്തിന്റെ ഉറവയാണ്. എന്നാൽ ഇവയെല്ലാം പരീക്ഷണത്തിന്റെ തുടക്കം മാത്രമാണ് മുരുക. അതെ മുരുക, ഇനിയും നീ നേരിടേണ്ട വെല്ലുവിളികൾ വളരെയേറെയുണ്ട്. ആ വെല്ലുവിളികളെല്ലാം നീ നേരിടുക തന്നെ വേണം. നൂറ്റിയെട്ട് യുഗങ്ങൾ അവസാനിക്കും മുൻപ് എട്ട് ദിക്കിലുമുള്ള അസുര സാമ്രാജ്യത്തിനകത്ത് 1000 ശിവാലയങ്ങൾ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശിവഭക്തി കണ്ടിട്ട് ആ ശിവപുത്രൻ മുരുകൻ മാത്രമല്ല, ആ ശിവഭഗവാൻ പോലും അമ്പരക്കുമെന്ന് തീർച്ചയാണ്. ഒന്നുകിൽ നമ്മൾ വധിക്കപ്പെടണം, അല്ലെങ്കിൽ അതീവ ശക്തിയുള്ള കുറെ വരങ്ങൾ കൂടി നമുക്ക് ലഭിക്കണം. നടക്കട്ടെ, നടക്കട്ടെ, സകല ജോലികളും മിന്നൽ വേഗത്തിൽ നടക്കട്ടെ. നമ്മുടെ വിജയത്തിന് തടസ്സമുണ്ടാക്കുന്ന ആരും നമുക്ക് വേണ്ട. അവരെ കാലപുരിക്കയക്കൂ. എന്റെ പ്രിയ സഹോദര, വരൂ, നിന്റെ വരവിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നിന്റെ ജ്യേഷ്ഠൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹാദൗത്യം നീയൊന്ന് കാണൂ. നമ്മുടെ സംരക്ഷണത്തെ ഉദ്ദേശിച്ച് നമ്മുടെ പദ്ധതി രണ്ടായി ഭാഗിച്ചിരുന്നു. 1000 ശിവാലയങ്ങൾ നിർമ്മിച്ച ആ ശിവഭഗവാനെ കബളിപ്പിക്കുന്ന ദൗത്യം ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുരുകനെ വധിക്കുന്ന പദ്ധതി എന്തായി? വിജയിച്ചില്ലേ? താരകാസുര, എന്താണ് മ്ലാനമായ നിന്റെ മുഖം? എനിക്ക് അനർത്ഥമായി തോന്നുകയാണ്. എന്താണുണ്ടായത്? വേഗം പറയൂ. ജ്യേഷ്ഠ, ക്ഷമിക്കണോ? അവിടുന്ന് മുരുകനെ വധിക്കുവാൻ ഞാൻ അയച്ച രാക്ഷസന്മാർ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. എന്താണ് പറയുന്നത് താരകാസുര? അതേ ജ്യേഷ്ഠ, ഇനി ഞാൻ പരാജയപ്പെടില്ല, ഞാൻ അസുരനാണ്. ഒടിഞ്ഞമ്പുകൾ അയക്കുന്നത് കൊണ്ട് എന്താണ് ലാഭം? തോൽക്കുന്ന ഒരുത്തിനെയും ഇനി അയക്കാൻ പാടില്ല. നിന്റെ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ കഴിവുള്ള പരാക്രമശാലിയായ ഒരുത്തനെ ഉടനെ അയക്കൂ. എങ്കിൽ മാത്രമേ ആ മുരുകനെ വധിക്കണമെന്ന തീവ്രമായ വിശപ്പടങ്ങൂ. അതിശയം,
ഞങ്ങൾക്ക് വിശക്കുകയാണെന്നുള്ളത് ഞങ്ങൾ പറയാതെ തന്നെ എങ്ങനെയാണ് അമ്മ അറിയുന്നത്? അതിന്റെ കാരണം ഞാൻ നിങ്ങളുടെ അമ്മയാണ്. അമ്മ എപ്പോഴും തന്റെ കുട്ടികളുടെ വിശപ്പ് തന്റെ ഉൾമിളിയിലൂടെ അറിയുന്നതാണ്. തന്റെ കുട്ടികളുടെ ആവശ്യങ്ങൾ അവർ പറയാതെ തന്നെ അറിയും. അങ്ങനെയാണോ? അതെ, എന്റെ രണ്ട് കുട്ടികളും എന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ് എനിക്ക്. നിങ്ങൾ കാരണം എനിക്ക് അഭിമാനം തോന്നുകയാണ്. ഗണേശ, നിന്റെ അനുജനെ നീ ഇത്രയധികം സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. ഉറ്റ തുണയായി തക്ക സമയത്ത് കൂട്ടിരുന്നു നിന്റെ അനുജന്റെ കൂടെ. ഒരു ജ്യേഷ്ഠനായി വലിയ ഉത്തരവാദിത്വമാണ് ചെയ്തത്. അവിടുന്ന് പറയുന്നത് മുഴുവനും വളരെ സത്യമാണ്. ഇങ്ങനെയൊരു ജ്യേഷ്ഠനെ എനിക്ക് ലഭിക്കാൻ ഞാൻ മഹാഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം. അമ്മേ, ആദ്യം അമ്മ അനുജന് ഭക്ഷണം നൽകൂ. അവൻ കൊച്ചുകുട്ടിയല്ലേ, വിശപ്പ് സഹിക്കാൻ കഴിയില്ല അവന്. ആഹാ, എനിക്കിഷ്ടപ്പെട്ട പലഹാരം. ആ അമ്മേ, വേദനിക്കുന്നു. വേദനിക്കുന്നുണ്ടോ? നന്നായി വേദനിക്കട്ടെ. നിനക്ക് ഈ പലഹാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു വാഗ്ദാനം നീ തന്നിരിക്കണം മുരുക. പറഞ്ഞോളൂ, എനിക്കുള്ള വിശപ്പിന് എന്ത് വാഗ്ദാനവും നൽകാൻ ഞാൻ ഒരുക്കം തന്നെയാണ്. നീ ഇനി മേലിൽ എടുത്തു ചാടി അസുരന്മാരുമായി യുദ്ധം ചെയ്യാൻ പോകരുത്. അമ്മേ, അതെന്റെ കർത്തവ്യമല്ലേ? സത്യമാണ്, അത് നിന്റെ കർത്തവ്യമാണെന്ന കാര്യം എനിക്കും അറിയാം. എന്നാൽ നീ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് നീ കൈലാസത്തിൽ നിന്നും എന്റെ അനുവാദമില്ലാതെ എവിടേക്കും പോകില്ല എന്നും എന്റെ അനുവാദമില്ലാതെ അസ്ത്രങ്ങൾ ഏന്തുകയില്ലെന്നും വാക്ക് നൽകണം എനിക്ക്. അവിടുത്തെ ആഗ്രഹം പോലെ തന്നെ വാക്ക് നൽകുകയാണ് ഞാൻ. മുരുക, ഞാൻ നിനക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ വെക്കുന്നതായി നിനക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ നിനക്കൊരു അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയില്ല. നീ അപകടം നിറഞ്ഞ യുദ്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ അമ്മയുടെ മനസ്സ് എത്ര വേദനിക്കുമെന്നുള്ളത് നിനക്കറിയാൻ കഴിയില്ല. അമ്മേ, അവിടുന്ന് ആദിശക്തിയല്ലേ? മലമകളായ അവിടുന്ന് ധൈര്യത്തിന്റെ സ്വരൂപമല്ലേ? മഹാശക്തിയായ അവിടുന്ന് സാഹസത്തിന്റെ ഉറവിടമല്ലേ? അമ്മയുടെ ശക്തിയാണ് എന്റെ ഉള്ളിൽ നിന്നും പ്രവർത്തിക്കുന്നത് എന്ന കാര്യം എനിക്കറിയാം. അവിടുത്തെ അനുഗ്രഹമാണ് എനിക്ക് യുദ്ധകളത്തിൽ തുണയായി നിൽക്കുന്നത്. മഹാശക്തി തന്നെ എന്റെ അമ്മയായി എന്നെ തുണയ്ക്കുമ്പോൾ അവിടുന്ന് ഭയക്കേണ്ട കാര്യമില്ല. ഈ പ്രപഞ്ചത്തിൽ സ്ത്രീത്വമാണ് വലിയ ശക്തിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഒരു പെണ്ണെന്ന നിലയിലും മഹാദേവന്റെ യോഗനിഷ്ഠയിൽ അമ്മ തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്ത്രീശക്തിയെ ഒരിക്കലും ഒരു വ്യക്തിക്കും ഒളിക്കാനോ അടക്കാനോ കഴിയില്ല. ആ
അടക്കി ഒതുക്കി നിർത്തേണ്ടവർ തന്നെയാണ്. നമ്മുടെ കാമ ഇച്ഛയ്ക്ക് ഇരയാക്കപ്പെടേണ്ടവർ തന്നെയാണ്. സ്ത്രീകൾ എപ്പോഴും അവഹേളിക്കപ്പെടേണ്ട വർഗമാണ്. അമ്മേ, മുരുകൻ പറഞ്ഞതെല്ലാം ഭംഗി വാക്കുകളല്ല. അത് ഈ ലോകം മുഴുവൻ ഉരുവിടുന്ന വേദങ്ങൾക്ക് തുല്യമായ തത്വമാണ്. ഈ പ്രപഞ്ചത്തിൽ ജനിച്ച സ്ത്രീകളെല്ലാവരും ആദിശക്തിയുടെ രൂപം തന്നെയാണ്. ഓരോ അമ്മയും ആദിപരാശക്തിക്ക് തുല്യമായവരാണ്. പെണ്ണിന്റെ ശക്തിക്ക് തുല്യമായി ഈരേഴ് ലോകത്തു ഒരു ശക്തിയുമില്ല. ഞാനാണ് മഹിഷാസുരൻ, പാതാള ലോകത്തിന്റെ സർവശക്തനായ മഹാചക്രവർത്തി. മഹിഷാസുരന്റെ കൊട്ടാരത്തിൽ താരകാസുരന് എന്താണ് ജോലി? എന്തോ വലിയ ഗൂഢാലോചനയ്ക്ക് വന്നതായിരിക്കും. ഈ അഖിലാണ്ടത്തിൽ സർവനാശമുണ്ടാക്കാൻ എന്താസൂത്രണമാണോ നടത്തിയത് എനിക്കറിയില്ല. ഇതുടൻ തന്നെ ദേവകളെയെല്ലാം അറിയിച്ചേ മതിയാവും. മുരുക, ധർമ്മനിയതികൾക്ക് അതീതമായി ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. ശത്രുവിന്റെ ഭാഗത്തു നിന്ന് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴെല്ലാം അവനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നവനാണ് ഒരു യഥാർത്ഥ യോദ്ധാവ്.